Hello friends, ellarkum Vetuvin PSC tips inde pudiyoru video ilekku swagatham. PSC preliminary based topics aanu nammal discuss cheyondirikkunnathu. SCRT textbook il ninnum general knowledge bhagathil ninnum chodikkavunna model questions aanu innu nammal ulpeduthirikkunnathu. 8th class ile social textbook ile bhauma rahasyangal thedi nammude government ee rendu chapters il ninnum aanu innu questions eduthirikkunnathu. Appo onnamathe chodyam ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണം ഓക്സിബോക്സ്. ഓക്സിബോക്സ് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഓക്സിബോക്സ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം 5000 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം 5000 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ, മെയിനായിട്ടും 3 പാളികളാണുള്ളത്. ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, മാൻഡിൽ, കാമ്പ് അഥവാ കോർ. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അടുത്ത ക്വസ്റ്റ്യൻ, വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്നത് സിയാൽ. വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്നത് സിയാൽ. ഇതിൽ മെയിനായിട്ടും സിലിക്ക, അലൂമിന ഈ ധാതുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. സിലിക്ക, അലൂമിന ഈ ധാതുക്കളാണ് വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്ര ഭൂവൽക്കത്തെ അറിയപ്പെടുന്നത് സിമ. സമുദ്ര ഭൂവൽക്കത്തെ അറിയപ്പെടുന്നത് സിമ. ഇതിൽ മെയിനായിട്ടും കാണുന്നത് സിലിക്കയും മെഗ്നീഷ്യവും ആണ്. ഇവിടെ സിലിക്കയും മെഗ്നീഷ്യവും ആണ് സമുദ്ര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ വൻകര ഭൂവൽക്കത്തിൽ സിലിക്കയും അലൂമിനയും ആയിരുന്നു. ഭൂവൽക്കത്തിന്റെ കനം 40 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാളി മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാളി മാൻഡിൽ. ഈ മാൻഡിലിന് 2 ഭാഗങ്ങളുണ്ട്, ഉപരി മാൻഡിലും ഉണ്ട്, അധോ മാൻഡിലും ഉണ്ട്. ഈ ഉപരി മാൻഡിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്, സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അധോ മാൻഡിൽ അർദ്ധദ്രവ്യാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി ഭൂമിയുടെ കേന്ദ്രഭാഗം കാമ്പ് അഥവാ കോർ. ഭൂമിയുടെ കേന്ദ്രഭാഗം കാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. കാമ്പിനും 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പും ഉണ്ട്, അകക്കാമ്പും ഉണ്ട്. ഈ പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിഫെ എന്ന പേരിലും അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി കാമ്പ്. നിക്കൽ, അയൺ എന്നീ 2 ധാതുക്കളുകൊണ്ടാണ് മെയിനായിട്ടും കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് നിക്കലിന്റെ NI അയണിന്റെ FE ഈ 2 സിമ്പലും കൂടെ കൂട്ടിച്ചേർത്ത നിഫെ എന്ന് വായിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് വിളിക്കുന്ന പേര് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് വിളിക്കുന്ന പേര് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിന്റെ അഥവാ ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിന്റെ സ്രോതസ് അസ്തനോസ്ഫിയർ. ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം December 15. ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം December 15. ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഇവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇവയാണവ. ഇതിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ നമ്മൾ പറഞ്ഞു, രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ.
ഇനി ബാക്കിയുള്ളവ കൂടി നോക്കാം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ: രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഒന്നുകൂടി പറയാം: രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇവയാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ. ഇനി നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ: സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. ഇവയൊക്കെയാണ് നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന പേര്: പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന പേര് പാർലമെന്റ്. ഇതിലെ രാജ്യസഭ ഉപരിസഭ എന്നും ലോകസഭ അതോ സഭ എന്നുമാണ് അറിയപ്പെടുന്നത്. രാജ്യസഭ ഉപരിസഭ എന്നറിയപ്പെടുന്നു, അതുപോലെ ലോകസഭ അറിയപ്പെടുന്നത് അതോ സഭ. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 238. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 238 ആണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 12. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 12. രാഷ്ട്രപതിക്കാണ് ഈ 12 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ: രാജ്യസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ രാജ്യസഭ. രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതി. രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷം. ലോകസഭയുടെ കാലാവധി 5 വർഷം. അപ്പോൾ രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്, അതുകൊണ്ട് തന്നെ അതിന് കാലാവധി നിശ്ചയിച്ചിട്ടില്ല. ലോകസഭയുടെ കാലാവധി 5 വർഷം, രാജ്യസഭ സ്ഥിരം സഭയാണ്. ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം 543. 543. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 2. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 12 ആയിരുന്നു, ലോകസഭയിലേക്ക് 2 ആണ്. 2 സഭകളിലേക്കും നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതി തന്നെയാണ്. ലോകസഭയിലേക്ക് 2 പേരെയും രാജ്യസഭയിലേക്ക് 12 പേരെയും. ഇത് മാറിപ്പോകരുത്. ലോകസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ. രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരുന്നു? രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്, എന്നാൽ ഇവിടെ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ലോകസഭയാണ് ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നത്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരേ സംസ്ഥാനത്ത് തന്നെ 2 സഭകളും ഉണ്ടാവും. ഇവിടെ അതോ സഭയെ നിയമസഭ എന്നും അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ഉപരിസഭയെ നിയമസമിതി അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുമാണ് വിളിക്കുന്നത്. അതോ സഭ, നിയമസഭ, ഉപരിസഭ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എവിടേക്കാണ് ഈ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളതെന്ന് നോക്കാം. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു ആൻഡ് കാശ്മീർ, ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഒന്നുകൂടെ പറയാം: ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു ആൻഡ് കാശ്മീർ, ഇവിടെയൊക്കെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ രാഷ്ട്രപതി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ രാഷ്ട്രപതി. ഇന്ത്യയുടെ സർവ സൈന്യാധിപനാണ് രാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാഷ്ട്രപതി ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. രാഷ്ട്രപതി ആവാൻ 35 വയസ്സെങ്കിലും വേണം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ. സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് രാജ്യത്തെ പരമോന്നത കോടതി. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എച്ച് ജെ കനിയ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 8-ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അതിൽ നിന്നും ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.